നിർഭരമായ ഒരു ഗാനം. ദൈവിക മോക്ഷത്തിലേക്ക് കടക്കുവാനായി കാത്തിരിക്കുന്ന ഏതൊരു മനുഷ്യന്റെയും ജീവിതത്തിൽ സാന്ത്വനമായി പെയ്തിറങ്ങുന്ന അനുഭവ സാന്ദ്രമായ ഒരു ഗീതം. എന്നാൽ ഈ ഗീതം ഇപ്പോൾ പലപ്പോഴും കേൾക്കുന്നത് ശവസംസ്കാര ശുശ്രൂഷയുടെ നടുവിലാണ്. ഒരുപക്ഷെ തപ്ത ഹൃദയങ്ങളിൽ, ദുഃഖ സാന്ദ്രമായ അനുഭവങ്ങളിൽ, ജീവിത സാഹചര്യങ്ങളിൽ ആ ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കുന്നു എന്നുള്ളതായിരിക്കാം ഇത്തരം സന്ദർഭങ്ങളിൽ ഈ ഗാനം ഉപയോഗിക്കപ്പെടുന്നതിൻ്റെ ഒരു കാരണം. മരണസമയം നമുക്കറിയാം വേർപാടിൻ്റെ വേദന നിറഞ്ഞു നിൽക്കുന്ന സമയമാണ്. വല്ലാത്ത ശൂന്യത ജീവിതത്തിൽ ഉണ്ടാകുന്ന സമയമാണ്. കൂടെ ഉണ്ടായിരുന്ന, കുറച്ച് നാളായി ജീവിതത്തിൻ്റെ സന്തോഷങ്ങൾ പങ്കിട്ടുകൊണ്ടിരുന്ന, ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ നഷ്ടപ്പെടുമ്പോൾ അതൊരു വലിയ ഭാരമാണ്, വർണ്ണിക്കാനാവാത്തൊരു വേദനയാണ്. എന്നാൽ അത്തരം ഹൃദയങ്ങളിൽ വിഷാദരായിരിക്കുന്ന ആളുകളുടെ ഒരു ആശ്വാസ വാക്കാണ് ഈ പാട്ട്. ഇതൊരു മണ്ണിലേക്ക് അലിഞ്ഞു ചേരുന്ന ഒരു യാത്രയല്ല. വിശ്വാസിയുടെ ജീവിതയാത്ര മണ്ണിൽ അവസാനിക്കുന്ന യാത്രയുമല്ല, നിത്യജീവനിലേക്കുള്ള സൂര്യസമാന ശോഭയുള്ള ഒരു വലിയ തീരത്തിലേക്കുള്ള യാത്രയാണ്. ഇരുട്ട് നിറഞ്ഞ ശവക്കുഴികളിലല്ല മനുഷ്യ ജീവിതത്തിൻ്റെ അവസാനമെന്ന് ഒരിക്കൽ കൂടെ വിശ്വാസിയെ ഓർമ്മപ്പെടുത്തുന്ന ഏറ്റവും ഹൃദ്യമായ ഒരു ഗാനം. വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ ആ തീരത്ത്. മനുഷ്യന്റെ സൗന്ദര്യ സങ്കല്പങ്ങൾക്കൊക്കെ അപ്പുറമാണ് നിത്യഭവനത്തിൻ്റെ, ആ വാസസ്ഥലത്തിൻ്റെ സൗന്ദര്യം. അത് പല പാട്ടുകളിലൂടെയും വചനങ്ങളിലൂടെയും ഒക്കെ വർണ്ണിച്ച് നാം കേട്ടിട്ടുണ്ട്. പക്ഷേ കർത്താവ് ഒരുക്കുന്ന ഭവനത്തിൻ്റെ സൗന്ദര്യം മനുഷ്യൻ ഒരുക്കുന്ന ഒരു ഭവനത്തിനും എത്തുകയില്ല. അത്തരത്തിൽ മനുഷ്യ ജീവിതങ്ങൾക്ക് സാന്ത്വനം പകരുന്ന ഗാനം. ശോഭയേറും നാടൊന്ന് നമുക്കുണ്ട്. ഈ ഗാനത്തിൻ്റെ രചയിതാവ് സാൻഫ്രോഡ് ഫിൽമോർ ബെന്നറ്റ് എന്നാണ്. ബെന്നറ്റ് തൻ്റെ മിഷിഗൻ സർവകലാശാലയിലുള്ള പഠനത്തിൻ്റെ ഭാഗമായി മെത്തഡിസ്റ്റ് ഉണർവ് യോഗങ്ങളിൽ പങ്കെടുക്കുമായിരുന്നു. അങ്ങനെ ഉണർവ് യോഗങ്ങളിൽ പങ്കെടുത്ത് അദ്ദേഹത്തിൻ്റെ ജീവിതം കർത്താവിന് വേണ്ടി സമർപ്പിച്ചു. ആ സമയത്ത് അവിടെ ഒരു പത്ര മാധ്യമ സ്ഥാപനത്തിൽ അദ്ദേഹത്തിന് ജോലി ലഭിച്ചു. എന്നാൽ സുവിശേഷത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ജോലി അദ്ദേഹത്തിന് സംതൃപ്തി നൽകിയിരുന്നില്ല. ആ സമയത്താണ് വിൻകോസ് എന്ന് പറയുന്ന സ്ഥലത്ത് ആഭ്യന്തര യുദ്ധം ഉണ്ടാവുകയും സാധാരണ ജനങ്ങൾക്ക് ഈ ശുശ്രൂഷയിൽ പങ്കുചേരുവാനായിട്ടുള്ള അവസരം ലഭിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹം സൈന്യത്തിലേക്ക് പ്രവേശിച്ചു. ഒരു സൈനികനായി, ഒരു പട്ടാളക്കാരനായി അദ്ദേഹം ഈ ആഭ്യന്തര യുദ്ധത്തിൻ്റെ കാലഘട്ടത്തിൽ വിൻകോസിന് വേണ്ടി പ്രവർത്തിച്ചു. അവിടെയും ഒരു സാന്ത്വനം അദ്ദേഹത്തിന് ലഭിച്ചില്ല. കാരണം അദ്ദേഹം ഈ ഉണർവ് പ്രസംഗത്തിൻ്റെ ആ പ്രചോദനത്താൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കപ്പെട്ട ഒരാളാണ്. പത്രാധിപനായിരുന്നിട്ടും സൈനികനായിരുന്നിട്ടും തൻ്റെ ജോലിയിൽ ഒരിക്കലും സംതൃപ്തി തോന്നിയിരുന്നില്ല. ആ സമയത്താണ് കർത്താവിൻ്റെ സൗഖ്യ ശുശ്രൂഷയുടെ ഒരു ഭാഗമായി മാറണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി ഒരു ഔഷധശാല അദ്ദേഹം ആരംഭിക്കുന്നത്, മരുന്നുകൾ വിൽക്കുന്ന ഒരു സ്ഥലം. അതിലൂടെയെങ്കിലും അനേകർക്ക് ആശ്വാസം ലഭിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്.
അങ്ങനെ എസ് എഫ് ബെന്നറ്റ് അനേക ആളുകളുമായിട്ട് സംവദിക്കാനായിട്ട് ആരംഭിച്ചു. ആ സമയത്താണ് ആ നാളുകളിൽ അവിടെ വളരെ സംഗീതത്തിൽ പ്രശസ്തനായിരുന്ന ജോസഫ് പി വെബ്സ്റ്റർ എന്ന് പറയുന്ന ഒരാളുമായി പരിചയപ്പെടാനിടയായത്. വെബ്സ്റ്ററിൻ്റെ ഗാനങ്ങളെല്ലാം വളരെ പ്രസിദ്ധമായിരുന്നു ആ കാലയളവിൽ. എന്നാൽ വെബ്സ്റ്ററിനൊരു ചെറിയ പ്രയാസം, അദ്ദേഹം ഒരു വിഷാദ രോഗിയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സംഗീത സബരിയ മുന്നോട്ട് തുടരുവാൻ പറ്റാത്ത വിധം പലപ്പോഴും അദ്ദേഹം വിഷാദ രോഗത്തിന് അടിമപ്പെട്ട് ശാന്തനായി പലയിടങ്ങളിൽ ഇരിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ കഴിവുകളൊന്നും പുറത്തു വരുന്നില്ല. എന്നാൽ ഈ ബെന്നറ്റിൻ്റെ അടുത്തേക്ക്, ഈ ഔഷധശാല നടത്തിക്കൊണ്ടിരുന്ന എസ് എഫ് ബെന്നറ്റിൻ്റെ അടുത്തേക്ക് വെബ്സ്റ്റർ വല്ലപ്പോഴുമൊക്കെ കടന്നു വരും. ആ സമയത്ത് കുറേ നല്ല വാക്കുകളും വചനങ്ങളും ഒക്കെ പറഞ്ഞു കൊടുക്കുമെങ്കിലും അദ്ദേഹം ഈ വിഷാദ രോഗത്തിൽ നിന്ന് വിമുക്തി നേടുവാനായിട്ട് സാധിച്ചില്ല. ഒടുവിൽ പറയുന്ന വാക്കുകളൊന്നും അദ്ദേഹത്തിൻ്റെ രോഗത്തെ മാറ്റാതെ വന്നപ്പോൾ ബെന്നറ്റ് ചെറിയ ചെറിയ കവിതകൾ, കൊച്ചു കൊച്ചു പാട്ടുകൾ എഴുതി ഈ വെബ്സ്റ്ററിന് അയക്കാൻ തുടങ്ങി. സംഗീതത്തിൽ പ്രാവീണ്യമുണ്ടായിരുന്ന അദ്ദേഹം ഈ പാട്ടുകളൊക്കെ എടുത്ത് നോക്കുമെങ്കിലും അതിന് ഒരു ഇമ്പം നൽകാൻ, ഈണം നൽകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല, അദ്ദേഹത്തിൻ്റെ രോഗം കാരണം. ഒടുവിൽ ഈ വെബ്സ്റ്ററിനെ കൂടെ ഇരുത്തിക്കൊണ്ട് ശോഭയേറും നാടൊന്നുണ്ടത് എന്നുള്ള ഗാനം എഴുതി സംഗീതത്തിൽ വലിയ പ്രാവീണ്യമൊന്നും ഇല്ലാതിരിക്കെ തന്നെ ഈ ബെന്നറ്റ് തൻ്റെ നാവിൻ തുമ്പിൽ ഒരു ഈണമായി മൂളി. ഈ പാട്ട് കേട്ടപ്പോൾ മുഖം ഇരുണ്ടിരുന്ന വെബ്സ്റ്റർ പതിയെ തല ഉയർത്താൻ തുടങ്ങി. തൻ്റെ ജീവിതത്തിൻ്റെ സകല ശോഭയും കെട്ടുപോയ ഒരു ഇരുട്ടിൻ്റെ കൂരിരുളിൻ്റെ അനുഭവത്തിലൂടെ വിഷാദ രോഗിയെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന വെബ്സ്റ്ററിൻ്റെ മുന്നിലേക്കുള്ള ബെന്നറ്റിൻ്റെ സുന്ദരമായ ഒരു ഗീതം, അങ്ങകലെ ശോഭയുള്ള ഒരു നാടുണ്ട്, നാം ഇപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്, ആ നിത്യജീവന്റെ വഴിത്താര ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഈ കാവ്യഭംഗിയുള്ള പാട്ട് കേട്ടപ്പോൾ വെബ്സ്റ്റർ തൻ്റെ വയലിൻ കൈകളിലെടുത്ത് തൻ്റെ സുഹൃത്ത് ഔഷധശാല നടത്തിക്കൊണ്ടിരുന്ന ബെന്നറ്റ് പാടി ആ പാട്ട് ആ വയലിൻ കൈകളിലെടുത്ത് വായിക്കാൻ തുടങ്ങി. ഇത്രനാളും വിഷാദ രോഗത്തിലിരുന്ന ആ മനുഷ്യൻ ഈ പാട്ട് കേട്ടപ്പോൾ ഉണർന്നെഴുന്നേറ്റു. അവൻ വയലിനിൽ സുന്ദരമായി ഈ ഗാനം ആലപിച്ചു. ഈ ഗാനമാണ് ഇന്നും നാം പാടി പ്രത്യാശയിൽ നമ്മുടെ ഹൃദയങ്ങളെ തരളിതമാക്കുന്ന സുന്ദരമായ ഗാനം, ശോഭയേറും നാടൊന്നുണ്ടത്. ഒരു വലിയ രോഗത്തിന് അടിമപ്പെട്ട ഒരാളെ അക്ഷരങ്ങൾ ചേർത്ത് വെച്ച ഒരു ചെറിയ ഗാനത്തിലൂടെ അവൻ്റെ ജീവിതത്തെ കൂടുതൽ ഊഷ്മളവും സുന്ദരവുമാക്കി, അവൻ്റെ സംഗീത ജീവിതത്തെ കൂടുതൽ ശോഭയുള്ളതാക്കി, അവനെ നിത്യജീവൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിപ്പിക്കുവാൻ കാരണമായ സാൻഫ്രോഡ് ഫിൽമോർ ബെന്നറ്റ് എന്ന ഔഷധശാലക്കാരനെ കൊണ്ട് ദൈവം നൽകിയ സുന്ദരമായ ഗാനം. ബെന്നറ്റിൻ്റെ ഈ ഗാനമാണ് നാം എല്ലാം ഇപ്പോൾ പ്രത്യാശയോടെ പാടുന്നത്, ശോഭയേറും നാടൊന്നുണ്ടത്. ഈ പാട്ടിൻ്റെ ഉള്ളടക്കത്തിലേക്ക് നമുക്കൊന്ന് പ്രവേശിച്ചാൽ നമ്മെ കൂടുതൽ ധൈര്യപ്പെടുത്തുന്ന ഒരു ഗാനമാണ്. വേഗം നാം ചേർന്നിടും ഭംഗിയേറി ആ തീരത്ത്. മനുഷ്യ ജീവിതത്തിൻ്റെ നൈമിഷികതയെക്കുറിച്ച് അല്ലെങ്കിൽ ആ ജീവിതത്തിൻ്റെ വലിപ്പത്തെക്കുറിച്ച് ഈ പാട്ടുകാരൻ വ്യക്തമായ ബോധ്യം നൽകുന്നുണ്ട്. സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ ഒരു ശ്വാസത്തിൻ്റെ വലിപ്പം മാത്രമുള്ള ഒരു ജീവിതം, 70 ഏറെ ആയാൽ 80 എന്നൊക്കെ പറഞ്ഞ് ഒരു കണക്കിൽ ഒതുക്കാവുന്ന ഒരു മനുഷ്യ ജീവിതമല്ല. 4 വിരൽ മാത്രം വലിപ്പമുള്ള ദീർഘമുള്ള ഒരു ജീവിതമെന്നാണ് പറയുന്നത്. രാവിലെ വിടർന്ന് വൈകുന്നേരം പൊലിഞ്ഞു പോകുന്ന ഒരു പൂ പോലെയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ജീവിതത്തിൻ്റെ ഈ ചെറിയ അവസ്ഥ, നൈമിഷികമായ അവസ്ഥയെ നാം വലിയതായി കാണാതെ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ശോഭയുള്ള നാട്ടിലേക്കുള്ള യാത്രയെ നമുക്ക് അല്പം കൂടെ ഗൗരവമായി കാണാം. അതാണ് ഈ പാട്ടിൻ്റെ അർത്ഥം. നാം ആ ശോഭന നാട്ടിൽ പാടും വാഴ്ത്തപ്പെട്ടവരുടെ സംഗീതം. ഖേദം, രോദനം അതൊന്നും അവിടെയില്ല.
നിത്യ സൗഭാഗ്യം ആത്മാക്കൾക്ക്. സ്വർഗത്തിൽ വലിയൊരു സംഗീതമുണ്ട്. ആ സംഗീതത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ വാഴ്ത്തപ്പെട്ടവരുടെ സംഗീതമാണ്, നിരാശപ്പെട്ട ആളുകളുടെ സംഗീതമല്ല. അവിടെ എല്ലാവർക്കും സന്തോഷമാണ്, നിത്യമായ സന്തോഷം ലഭിക്കുന്ന, യാതൊരു പരാതികളില്ലാത്ത, പരിമിതികളില്ലാത്ത, പരിഭവങ്ങളില്ലാത്ത വലിയ സംഗീതത്തെ ഉയർത്തി പാടുന്ന ഏറ്റവും സുന്ദരമായൊരിടമാണ് സ്വർഗം. ആ നിത്യ സൗഭാഗ്യത്തിലേക്കാണ് നാം അടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള വലിയ ചിന്തയാണ് ഈ പാട്ടുകാരൻ നമ്മളോടും സംവേദിക്കുന്നത്. നമുക്ക് ജീവിതത്തെ എങ്ങനെയാണ് കാണുന്നത്? ഇവിടെയുള്ള ഒരല്പ സൗഭാഗ്യത്തെ ഒരു വലിയ ഭാഗ്യമായിട്ട് കാണുകയും അത് കുറേ നാൾ ഉണ്ടാകുമെന്ന് ചിന്തിക്കുകയും ഒക്കെ ചെയ്ത് ലൗകികമായ ഭൗതികമായ സുഖത്തിൻ്റെ അതിൻ്റെ മൂർധന്യ അവസ്ഥയിൽ നമ്മളായിരിക്കുമ്പോൾ ഒന്ന് ഓർക്കണം, നമ്മുടെ യാത്രയിൽ ഈ നിത്യ സൗഭാഗ്യത്തിൻ്റെ ചിന്തയുണ്ടോ എന്നുള്ളത് ശാന്തമായി ചിന്തിക്കണം. ഈ യാത്ര അല്പം കൂടെ സൗന്ദര്യമുള്ളതാകാൻ പാട്ടുകാരൻ നമ്മളോട് ആവശ്യപ്പെടുന്നു. സ്നേഹമുള്ള സ്വർഗതാഥൻ ഓരോ ദിവസവും ദാനങ്ങൾ നൽകി നമ്മെ സമൃദ്ധമാക്കുന്നത് ഈ ലോകത്തിൽ കൂടുതൽ നാൾ ജീവിക്കണം എന്നുള്ള അർത്ഥത്തിലല്ല, കുറച്ചു നാൾ, ചെറിയൊരു ദൗത്യം, അത് പൂർത്തീകരിക്കുമ്പോൾ നാം മടങ്ങിപ്പോകേണ്ടതായിട്ടുണ്ട്. ആ ദൗത്യ പൂർത്തീകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് നാം ഇപ്പോൾ ഈ ലോകത്ത് ജീവിക്കുന്നത്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഒരു സമർപ്പണമായി, ഒരു സ്തോത്ര കാഴ്ചയായി സമർപ്പിച്ചുകൊണ്ട് ഈ സൗഭാഗ്യമുള്ള നാട്ടിലേക്ക് യാത്ര തുടരാം എന്നുള്ളതാണ് ഈ പാട്ടിൻ്റെ അർത്ഥം. ഈ ഗാനം ആരംഭിക്കുന്നത് തന്നെ ഒരു വെളിച്ചത്തിൻ്റെ വലിയ അർത്ഥം വിഭാവന ചെയ്തുകൊണ്ടാണ്. ശോഭയുള്ള നാട്, ഇന്നത്തെ ഒരു ലോകം നാം ചുറ്റുമൊന്ന് കണ്ണോടിച്ചാൽ വെളിച്ചം ഏറെ നഷ്ടപ്പെട്ട ലോകമാണ്. വെളിച്ചത്തിൻ്റെ അർത്ഥം എന്താണ് എന്ന് ചോദിച്ചാൽ, യേശു വെളിച്ചമായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ യേശുവിനോട് ചേർന്ന് നിൽക്കുന്ന എല്ലാവരും ഓരോ വെളിച്ചങ്ങളായി മാറണം എന്നുള്ളതാണ്. ഒരുപക്ഷെ നമുക്ക് ഈ വെളിച്ചങ്ങളെ സൃഷ്ടിക്കാൻ നമുക്കിനിയും അവസരങ്ങളുണ്ട്. വിഷാദ രോഗത്താൽ തൻ്റെ സംഗീത ഉപകരണങ്ങൾ താഴ്ത്തിവെച്ച വെബ്സ്റ്റർ എന്ന മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് ബെന്നറ്റ് എന്ന ഔഷധശാലക്കാരൻ്റെ ആ ജാഗ്രതയുള്ള അവൻ്റെ സുവിശേഷ പ്രവർത്തനം, അവൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ക്രിസ്തു എന്ന വെളിച്ചത്തിൻ്റെ ശോഭ, അത് പകർന്നു കൊടുക്കാൻ കഴിഞ്ഞതാണ് ലോകപ്രശസ്തമായ ഈ ഗാനത്തിലേക്ക് ഒരു വഴിത്തിരിവായി മാറിയതെന്ന് ഓർക്കണം. നമ്മുടെയൊക്കെ കൊച്ചു ജീവിതത്തിൽ ആർക്കൊക്കെ നമുക്കൊരു പ്രകാശം പകർന്നു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? ഒരുപക്ഷെ നമ്മളൊക്കെ സ്വയമായി നമ്മുടെ സ്വാർത്ഥതയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകിയാണ് ഓരോ നിമിഷവും ജീവിച്ചു പോകുന്നത്. ആരെയാണ് നമ്മൾ പ്രകാശിപ്പിക്കുന്നത്? നമ്മുടെ വാക്കുകൊണ്ടും നമ്മുടെ പ്രവൃത്തി കൊണ്ടും നമ്മുടെ ചിന്ത കൊണ്ടും നമ്മോട് കൂടെ യാത്ര ചെയ്യുന്ന സഹയാത്രികർക്ക് കൂടുതൽ പ്രകാശവും പ്രചോദനവും ഉന്മേഷവും നൽകുന്ന എത്ര വാക്കുകൾ നമ്മിൽ നിന്നുണ്ടായിട്ടുണ്ട്! കൂടെ നടക്കുന്നവരെ ചവിട്ടിത്താഴ്ത്തുന്ന, ഉന്മൂലനാശം വരുത്തുന്ന ഒരു വല്ലാത്ത ലോകത്തിലൂടെയാണ് മനുഷ്യർ കടന്നു പോകുന്നത്. പ്രായഭേദമന്യേ, ബന്ധുഭേദമന്യേ മനുഷ്യനെ ഇല്ലായ്മ ചെയ്യാൻ പഠിക്കുന്ന, ഇല്ലായ്മയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന രാക്ഷസതുല്യമായ ജീവിതങ്ങൾ നയിക്കുന്നവരോട് ഈ ഗാനം ആവശ്യപ്പെടുന്ന ഒറ്റ കാര്യം മാത്രം, നിന്റെ ജീവിതത്തിൻ്റെ സൗഭാഗ്യമല്ല യഥാർത്ഥ സൗഭാഗ്യം. നിത്യസ്നേഹത്തിലേക്ക് പോകുന്ന, നിത്യ സൗഭാഗ്യത്തിലേക്ക് പോകുന്ന, ശോഭയുള്ള ആ തുറമുഖത്തിലേക്കുള്ള മനോഹരമായ ആ തീർത്ഥയാത്രയാണ് നിന്റെ ജീവിതത്തിന് കൂടുതൽ ആത്മസാക്ഷാത്കാരം നൽകേണ്ടതെന്ന് വളരെ വിനീതമായി ഈ ഗാനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ആ ഗാനം ഹൃദയത്തിൽ ചേർത്ത് വെച്ച് നമ്മൾ പാടണം. ഹൃദയത്തിൽ ചേർത്ത് വയ്ക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, നമ്മെ ഒരാൾ ആശ്വസിപ്പിക്കാൻ നിൽക്കുമ്പോഴല്ല, സ്വയം ഒരാശ്വാസമായി മാറുമ്പോഴാണ് ഈ ഗാനങ്ങളൊക്കെ കൂടുതൽ തെളിമയുള്ളതായി മാറുന്നത്. അതുകൊണ്ട് ശവസംസ്കാര വേളകളിൽ മാത്രമല്ല, ജീവിതത്തിൻ്റെ അർത്ഥം നഷ്ടപ്പെട്ടു പോകുന്ന ഓരോ നിമിഷത്തിലും, ജീവിതത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോകുന്ന ഓരോ നിമിഷത്തിലും എല്ലാ വിശ്വാസികളും പാടി പരിചയിക്കേണ്ട ഒരു പാട്ട്. ഈ പാട്ട് നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഒരിക്കൽ കൂടെ
അർത്ഥം മനസ്സിലാക്കി. എസ് എഫ് ബെന്നറ്റ്, ഒരു ഔഷധശാലക്കാരൻ, സംഗീതത്തിൽ ജീവിച്ച വെബ്സ്റ്റർ എന്ന മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു പുതിയ വെളിച്ചം പകർന്നു കൊടുത്തതുപോലെ നമുക്കും അനേകർക്ക് പുതിയ വെളിച്ചം പകർന്നു കൊടുത്തുകൊണ്ട് ഈ ഗാനം നമുക്ക് ആലപിക്കാം. ക്രൈസ്തവ ദൃശ്യമാധ്യമ രംഗത്ത് ആത്മനിറവിന്റെ വേറിട്ട ദൃശ്യാനുഭവങ്ങളുമായി പൂർണ്ണസമയ സംപ്രേഷണത്തിലേക്ക് ക്രിസ്ത്യൻ ലൈവ്. ആനന്ദം, ആശ്വാസം, അനുഗ്രഹം. Our Facebook page, Middle East Christian Youth Ministries. Subscribe Christian Live www.christianlive.in.